അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയവരാ. സുബ്ഹാനല്ലാഹ്. ഒരു നാട് മുഴുവനും ആയിഷയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എവിടെ നോക്കിയാലും ആയിഷ. നബിതങ്ങൾക്ക് സങ്കടമായി. നബിതങ്ങൾ ആരോടും മിണ്ടുന്നില്ല. എവിടെ നോക്കിയാലും ആയിഷ ആയിഷ ആയിഷ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് സങ്കടമായി. നബിതങ്ങൾ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. സഹാബ, എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. എനിക്കറിയാം എന്റെ ആയിഷാന്, എനിക്കറിയാം എന്റെ ആയിഷാന്. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ലാക്കിന വല്ലാഹി മാ അലിംതു അലാ അഹ്ലീ ഇല്ലാ ഖൈറാ. ബീബിയെ കുറിച്ച് ഒരു നാട് മുഴുവനും ചർച്ച എവിടെ നോക്കിയാലും. ആയിഷയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്താ. നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വല്ലാഹി ലാക്കിന വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. എന്റെ ആയിഷ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ. എനിക്കറിയാം എന്റെ ഭാര്യയെ, എനിക്കറിയാം എന്റെ ഭാര്യയെ. നിങ്ങൾ ആരെന്തു പറഞ്ഞാലും എന്റെ ആയിഷാനെ എനിക്കറിയാം. കാരണം ഇന്ന് വരെ ഞാൻ അവളുടെ ഭാഗത്ത് നിന്ന് നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. അല്ലാന്റെ റസൂല് പറഞ്ഞ ഭാര്യ, എന്റെ ഭാര്യ എനിക്കറിയാം. അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയുവോ പെങ്ങളെ, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച്, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുവോ നീ നല്ലവളാണെന്ന്, നിന്നെ കുറിച്ച് പറയുവോ നീ നല്ലവളാണെന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ പഠിക്കേണ്ട ചില കാര്യമുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ചാടരുത്. ഭാര്യ മെസ്സേജ് എഴുതി, ഫോട്ടോ അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചു, വല്ലവനായിട്ട് പ്രേമോ പ്രണയ, ഉടനെ വിളിച്ചു പറയും ഞാൻ വരുന്നതിന് മുമ്പ് ഭാര്യ കെട്ടിപ്പോക്കോളെ. എടാ എടാ, 25 കൊല്ലം 30 കൊല്ലം കൂടെ കടന്നവളെ വിശ്വാസമില്ല. ഏതെങ്കിലും ഒരുത്തം പറഞ്ഞ ഉടനെ പറയാ പൊക്കോളാൻ. ഓ, ഒരു മെസ്സേജ് എഴുതി ഇതിന്റെ പേരിൽ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തതിന്റെ പേരിൽ പറഞ്ഞു വിടുന്ന ഭർത്താക്കന്മാർ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ വലിയ മലക്കാണല്ലേ, പറഞ്ഞു വിടുന്ന ഭർത്താവ് വലിയ മലക്ക. ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്, ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കടോ, ഒന്ന് പൊക്കിക്കുക താത്താമാരെ, ഫോണുള്ളവരൊക്കെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരുടെ കയ്യിൽ ഫോണില്ലേ? ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വെച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ് ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും SBI ഫെഡറൽ ബാങ്ക് ഇല്ലേ, ആ ബാങ്കിന്റെ ലോക്കറിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇരിക്കുന്നുണ്ട്. ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ നമ്മുടെയൊക്കെ മൊബൈലിന്. അല്ലാഹു കാക്കമാറാകട്ടെ. എടാ, ഈ മൊബൈലിന് നമ്മൾ ഇട്ടിരിക്കുന്ന ലോക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ ലോക്കറിന് പോലും ഇല്ലടോ. എനിക്ക് ഓർമ്മ വരുന്നു, ഞാനൊരിക്കൽ വയലു കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരു വാപ്പ പറഞ്ഞു, ഉസ്താദ് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ നിന്നു കൊടുത്തു. ആ മനുഷ്യൻ എടുക്കുന്ന ലോക്ക് കണ്ടപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി. ആ പ്രായമുള്ള ഉപ്പ ഇങ്ങനെ എന്തോ വരച്ചിട്ട് ലോക്ക്. ഇവിടെ ഇന്ന് മനുഷ്യന്മാരുടെ ലോക്കാലുശിക്കെ, ഭർത്താവ് എല്ലാവരുടെ ഫോണിലും ലോക്കാ. ഭാര്യ ചോദിക്ക, നീ എന്തിനാ, നീ എന്തിനാടി എന്റെ ഫോൺ എടുത്ത? ഭർത്താവ് ചോദിക്ക ഭാര്യയോട്, നീ എന്തിനാ എന്റെ ഫോൺ എടുത്ത്? നിനക്കല്ലെങ്കിലും സംശയാടി? ഭർത്താവ് ഭാര്യയോട് പറയുന്നു. ഓളി ചോദിക്ക, നിങ്ങൾ എന്തിനാ ഇക്ക എന്റെ ഫോൺ തൊട്ടത്? പടച്ചവന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോക ഇതിനെ, ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുപോവാ, കാരണം വെക്കണില്ല. എന്തുകൊണ്ട്? നിന്റെ ഭാര്യ കാണാൻ പാടില്ലാത്ത എന്തോ അതിനകത്തുണ്ട്. അതുകൊണ്ടല്ലേ ലോക്കിട്ടിരിക്കുന്നത്. കുറെ കാലം പറഞ്ഞു ഉസ്താദെ മക്കള് ഗെയിം കളിക്കാതിരിക്കാനാ. കുറെ കാലം നമ്മൾ പറഞ്ഞു മക്കള് ഗെയിം കളിക്കാതിരിക്കാനാന്ന്. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ ആർക്ക് വേണം? മക്കൾക്ക് വേണോ? മക്കള് നല്ല ഐഫോണുമായിട്ട് നടക്കണേ. കുട്ടികളുടെ കയ്യിലൊക്കെ നല്ല ഫോണാ. ഉമ്മ നിന്റെ ഫോൺ എന്തിനാ നിന്റെ മോക്ക്? അപ്പൊ നിന്റെ ഫോൺ നിന്റെ ഭർത്താവിന് പോലും എടുത്താ നീ വാഴ്ന്നു പറയും വീട്ടിൽ കിടന്നിട്ട്. മറച്ചു വെക്കുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത്രയൊക്കെ ഉള്ളവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എല്ലാം പരസ്പരം ഷെയർ ചെയ്യേണ്ടവരല്ലേ. സന്തോഷവും ദുഃഖവും എല്ലാ വിഷയങ്ങളും പരസ്പരം പറയേണ്ടവരാ ഭാര്യയും ഭർത്താവും. ഈ കള്ളത്തരം കാണിക്കണെന്തിനാ? അങ്ങനെ പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ ഭാര്യയോട് പറഞ്ഞാൽ ഓള് സമ്മതിക്കൂല്ലേ?
അല്ലാഹു ഇമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾ സമ്മതിക്കൂലേ? ഇക്കാന് രണ്ടാമത് കെട്ടാനുണ്ടെങ്കിൽ പോയി കെട്ടിക്കോ ധൈര്യമായിട്ട്. നിങ്ങൾ എവിടെ പോയി കെട്ടിക്കോ, പറഞ്ഞു വിട്ടേക്കണം. കെട്ടണ്ടവൻ കെട്ടു, ഒളിച്ചും പാത്ത് നടക്കണം, എന്തിനാ പോയി കെട്ടട്ടെ. അള്ളാഹു ഈമാനുള്ള ജീവിതം, നല്ല സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് സ്നേഹമില്ലടോ ഭാര്യക്കും ഭർത്താവിനെന്ന്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം ഒന്നുമില്ല. അഭിനയം സീരിയൽ കണ്ടിട്ട് ഇപ്പൊ അഭിനയിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ വിലയോ മഹത്വമോ ഒന്നും നമുക്കറിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ വലുപ്പം നമുക്കറിയില്ല. അറിയോ, ഒന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചുപോയി, വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അങ്ങനെ നടന്ന് നടന്ന് വീടിന്റെ മുമ്പിൽ ചെന്നു ഭാര്യയും ഭർത്താവും. ഇങ്ങോട്ട് വന്നപ്പോ രണ്ടുപേരും രണ്ടായിട്ടാണ് വന്നേ. തിരിച്ച് നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് പോയി, വീടിന്റെ മുൻഭാഗമെത്തി, കൂടെ വന്നവരെല്ലാരും അവരവരുടെ വീട്ടിൽ പോയി, നീയും നിന്റെ ഭാര്യയും മാത്രമായി. ആ സമയത്ത് നീ സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ എങ്ങനെ? ചിലതൊക്കെ ബൈക്കിൽ കൂടെ നട റോഡിൽ കൂടെ കെട്ടിപ്പിടിച്ചു പോകും, അതൊക്കെ വേറെ. അല്ലാഹു കാക്കുമാറാകട്ടെ. അതൊന്നും ഒരിക്കലും സ്നേഹമല്ലടോ. നമ്മൾ നോക്കുമ്പോ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ടൗണിലൂടെ ഇപ്പൊ ഒരു ബൈക്ക് കല്ലട ബസ് പോലെ ഭർത്താവ് താഴെയും ഭാര്യ തലയിൽ ഇങ്ങനെ വണ്ടിയാണല്ലോ. എന്നാ പ്രേമം കെട്ടി പിടിച്ചോണ്ടാ പോണെ, കണ്ടാ വിചാരിക്ക ലവ് ബേഡ്സ് ആണ്, അതൊക്കെ കള്ളത്തരം. എടോ അല്ലാ, നീ നിന്റെ വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ ആരും ഇല്ല, നീയും ഭാര്യയും മാത്രം. ആ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കയ്യിൽ ഒന്ന് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും പുണ്യവ. കയ്യിലൊന്ന് പിടിച്ചാ മതി ഭാര്യയുടെ. ചിരിക്കാറുണ്ടോ ഭാര്യയെ നോക്കിയിട്ട്? സംസാരിക്കാറുണ്ടോ ഭാര്യയെ നോക്കിയിട്ട്? വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോ കൂട്ടുകാരന്റെ അയൽവാസിയുടെ ഭാര്യയെ കണ്ടു, ആമിന സുഖമാണോടി, മക്കളൊക്കെ സുഖമായിട്ടിരിക്കണം, അച്ചാക്കി എങ്ങനെയുണ്ട്, ഉയ്യോ എന്തൊരു സന്തോഷം ചോദ്യം. പെണ്ണും പിള്ളയെ കാണുമ്പോ ഇങ്ങനെ ഇരിക്കുക, കടന്തൽ കുത്തിയതുപോലെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കൂ പരസ്പരം. അള്ളാഹു തന്നിരിക്കുന്ന ജീവിതം ആസ്വദിക്കുക, സ്നേഹിക്കണം, പരസ്പരം പ്രണയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രണയൊക്കെ ഉണ്ട്, പ്രണയം ഇല്ലാന്നൊന്നും ആരും പറയണില്ല. പ്രണയിക്കണം. ആരെ? സ്വന്തം പെണ്ണും പിള്ളേ, കണ്ടവന്റെ പെണ്ണും പിള്ളേ അല്ല. സ്വന്തം പെണ്ണും ഭർത്താവിനെ സ്നേഹിക്കുക, അയൽവാസിയല്ല. പ്രേമവും പ്രണയൊക്കെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നോക്കിയ എല്ലാരും പറയും സ്നേഹം കള്ളവ അഭിനയമാടോ. ഭാര്യ മരിച്ചു. ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നീ മരണപ്പെട്ടു പോയി, ഒരു മൂന്നോ ഏഴോ പത്തോ ഒക്കെ കഴിഞ്ഞു. അപ്പൊ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നു, അളിയ അള്ളാടെ തീരുമാനം, ഭാര്യ മരിച്ചു, അള്ള സ്വർഗം കൊടുക്കട്ടെ, പക്ഷെ നീ ഇങ്ങനെ നടന്നാ മതിയോ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, ഒരു നല്ലൊരു പെണ്ണുണ്ട് ആലോചിക്കട്ടെ. അപ്പൊ ഭർത്താവ് പറയാ, 40 കഴിയട്ടെ അളിയ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. ഒരു 40 ദിവസം, കൂടുതലൊന്നും വേണ്ട. അപ്പോഴും ഓം പറയണത് 40 കഴിയട്ടെ, നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. ഇതാ സ്നേഹം. പിന്നെ നിങ്ങള് ഭർത്താവ് മരിച്ച 4 മാസവും 10 ദിവസവും ഇദ്ദേഹിക്കണം. ആര് ആരാപ്പ ഇദ്ദേഹിക്കണേ? 40 ദിവസം സക്കറാത്ത് വലിക്കണ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നിൽക്കും, അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങും, അത്രയേ ഉള്ളൂ. ഇന്നത്തെ സ്നേഹം അത്രയേ ഉള്ളടോ. ഇന്ന് ഈ വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയപ്പോ ഒരു പിതാവ് അറ്റാക്ക് വന്നു, അദ്ദേഹം ജുമഅയ്ക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എനിക്കറിയാം എന്റെ ഒരു സുഹൃത്തിന്റെ വാപ്പയുടെ വാപ്പയാ. ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലായി. അപ്പൊ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഭർത്താവ് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ മരിച്ച് 3 കഴിഞ്ഞാൽ എന്റെ ഭാര്യയും മരിക്കുമെന്ന്. ആ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, ഞാൻ മരിച്ച് 3 കഴിഞ്ഞാൽ എന്റെ ഭാര്യയും മരിക്കുമെന്ന്. ഇന്നലെ അദ്ദേഹത്തിന്റെ 3 ആയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആ സഹോദരിയും മരിച്ചു, കബറടക്കി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഭാര്യ ഐസ്യുവിനകത്ത് കിടക്കുമ്പോഴും പറയുന്നുണ്ട്, ഞാൻ പോകും, ഞാൻ മരിക്കും, കാരണം എന്റെ ഇക്ക ഇങ്ങനെ പറയാറുണ്ട്. ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. അല്ലാതെ ഒരു നമ്മള് ഇങ്ങനെ കാണിക്കണ ഒരു കുപ്പിക്കകത്ത് വെള്ളം ഇട്ടിട്ട് 2 സ്ട്രോ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കണതോ ഐസ്ക്രീം വെച്ച്, അതൊന്നുമല്ല. സ്നേഹിക്കു പെങ്ങളെ, അഭിനയൊക്കെ മാറ്റിവെക്ക്. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കണം, പ്രണയിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ബീച്ചിലും പാർക്കിലും ഇരുന്ന് കാണിക്കുന്നതല്ല സ്നേഹം, അതൊക്കെ അഭിനയമാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ സ്നേഹിച്ച രണ്ടുപേരെ പറഞ്ഞുതരട്ടെ, സ്നേഹിച്ച രണ്ടുപേരെ പറഞ്ഞുതരട്ടെ, സ്നേഹിക്കാം പഠിപ്പിച്ച രണ്ടുപേരെ പറഞ്ഞുതരട്ടെ.
സമയം 11 മണിയായി, എന്റെ സമയം കഴിഞ്ഞു. അള്ളാഹു നമുക്ക് പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭക്ഷണം വന്നിരിക്കുമ്പോൾ നിസ്കരിക്കൽ പോലും കറാഹത്ത അല്ലേ? ഭക്ഷണം ഇരിക്കുന്ന സമയത്ത് നിസ്കരിക്കൽ പോലും കറാഹത്തെന്ന. നിങ്ങളൊക്കെ ഭക്ഷണവും കൈ പിടിച്ചോണ്ടിരിക്കുക, വഴുതു പറയലപ്പ എന്തായിരിക്കും? അപ്പൊ 11 മണിയായി, എനിക്കൊരു 10 or 15 minutes തന്നാൽ ഞാൻ ഈ ചരിത്രം പറഞ്ഞിട്ട് ദുആ ചെയ്യാം, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ദുആ ചെയ്യാം. എന്തു വേണം? കുറച്ചു നേരം കൂടി ഇരിക്കുവോ? അപ്പൊ ഞാൻ പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവെക്കിക്കേ. പൈസ ചോദിക്കുമ്പോ ഇവിടെയൊക്കെ തന്നെ കാണണം കേട്ടാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്, തൻ്റെ ഭാര്യ ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഈ 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബി തങ്ങൾ വിവാഹം കഴിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രേമിച്ചിട്ടൊന്നുമല്ല കേട്ടാ, പ്രണയിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ 40 വയസ്സുള്ള ഖദീജയെ വിവാഹം കഴിച്ചു. ഈ നബിതങ്ങളും ഖദീജ ബീവിയും 25 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. അങ്ങനെ ആ ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഈ 65 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കുളിച്ചു ഒരുങ്ങി വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. മഹാനായ നബിയെ റസൂലുള്ളാഹി നബിതങ്ങളെ കാത്തിട്ട് നിൽക്ക. കല്യാണം കഴിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴല്ല, 65 വയസ്സിൽ. ഇത് സിനിമ കഥയൊന്നല്ല കേട്ടാ, സീരിയലിലെ കഥയൊന്നല്ല, അല്ലാന്റെ റസൂലിന്റെ കഥയാ ഞാൻ പറയാ. 65 വയസ്സുള്ള ഖദീജ ബീവി കുളിച്ചു ഒരുങ്ങി നബിതങ്ങളെ കാത്തു നിന്നു. നബിതങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു, ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി സ്വീകരിച്ചു, ഭക്ഷണം എടുത്തു വെച്ചു നബിതങ്ങളുടെ മുമ്പിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഭക്ഷണം എടുത്തു വെച്ചു. നബിതങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോ ഖദീജ ബീവി അടുത്തു വന്നിട്ടിരുന്നു. നബിതങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരുന്നു. ചോദിച്ചു, നബിയെ എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരി തരുവോ? 65 വയസ്സുള്ള ഖദീജ ചോദിക്കുകയാ, എനിക്കൂടെ വാരി തരുവോ? അള്ളാന്റെ റസൂല് വാരി കൊടുത്തു ഖദീജ ബീവിക്ക് ഭക്ഷണം. ഞാനും വാരിത്തരട്ടെ നബിയെ, വാരിത്താ നബി, വാരിത്താ ഖദീജ. ഖദീജ ബീവി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു, നബിതങ്ങൾ ഖദീജ ബീവിക്കും വാരി കൊടുത്തു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ ഒരു ഒരു ജ്യൂസ് വെടിച്ചിട്ട് അപ്പുറം ഇപ്പുറവും ഓരോ സ്റ്റോ ഇട്ടിട്ട് കല്യാണ സമയത്ത് കുടിച്ചതാ, പിന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് ഭക്ഷണം വാരി കൊടുത്ത് എത്ര ഭർത്താക്കന്മാർ, എത്ര ഭാര്യമാരുണ്ട് ചിന്തിക്ക്. 65 വയസ്സുണ്ട് ഖദീജ ബീവിക്ക്. ഭക്ഷണം കഴിച്ചു, അതാണ് പ്രേമം, അതാണ് പ്രണയം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാന്റെ റസൂൽ ഇരിക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആ മടിയിൽ ഒന്ന് തരവെച്ചിട്ട് കടന്നോട്ടെ നബിയെ? നീ കിടക്ക് ഖദീജ, ധൈര്യമായിട്ട് കിടക്ക്. അല്ലാന്റെ റസൂല് ഖദീജ ബീവിയെ പിടിച്ചു മടിയിൽ കിടത്തി. നീയോ, നിങ്ങളോ വാപ്പാ, വാപ്പായ്ക്ക് 50 വയസ്സായി, 55 വയസ്സായി, നീ ഒരു റൂമില്, ഭാര്യ വേറെ റൂമില്. അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പുറള്ള കാക്കുമാറാകട്ടെ. നിങ്ങളെങ്ങനെ ഒരു 10-45 കഴിഞ്ഞാ പിന്നെ വേറെ ഭർത്താവും ഭാര്യയും വേറെ വേറെ റൂമിലാ പല വീട്ടിലും കിടക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്ക. ഇനി ഭർത്താവ് പറയുന്നു, വാ ആമിന, എടേ നമുക്ക് ഒരുമിച്ച് കിടക്കാം. ഓ മക്കള് മക്കളെ കെട്ടിയവൻ്റെ കൂടെ കിടക്കും. നിന്റെ ഭർത്താവിന്റെ കൂടെ നീ കിടക്കണ്ടേ? മരിക്കുന്ന ദിവസം വരെ ഭർത്താവിന്റെ കൂടെ കിടക്കണം. കാരണം ഒരു ഭർത്താവിന് താങ്ങും തണലുമാകേണ്ടത് പ്രായമാകുമ്പോഴാ, അല്ലാതെ കല്യാണം കഴിച്ച ദിവസം മാത്രമല്ല. ഖദീജ ബീവി നബിതങ്ങളുടെ മടിയിൽ കിടന്നു. എന്നിട്ട് നബിതങ്ങൾ ഇങ്ങനെ മുഖത്ത് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ ഇങ്ങനെ നോക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾ, എന്തൊരു ഗ്ലാമറാ നബിയെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യ പറഞ്ഞിട്ടുണ്ടോ, എന്റെ പൊന്നാര കാക്ക പ്രായമാകുന്തോറും ഗ്ലാമർ കൂടാന്ന്? പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഈ തരച്ച മുടി ഒന്ന് വടിച്ചുള്ള പറയാ. ഭാര്യ പറയണെന്ന് വടിച്ചുള്ള അങ്ങനല്ല,
നബിതങ്ങൾ തിരിച്ചു വിട്ടില്ല. തിരിച്ച് ഖദീജയോട് ചോദിച്ചു, 25 കൊല്ലമായിട്ട് കാണാ, നീ എന്തായി ചോദിക്കണേന്ന്. അങ്ങനെ പരസ്പരം തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു, വല്ലാത്ത ഒരു പിടുത്തം. നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ? യാ റസൂലല്ലാ, മുത്തി നബിയെ, 25 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ഈ 25 വർഷത്തിന്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. ആ ഒരു ചോദ്യം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ നിനക്ക്? പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്തു പറ്റി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ ഖദീജ ബീബി പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എനിക്ക് പൊരുത്തം തരുമോ നബിയേ? അല്ലാന്റെ റസൂലങ്ങ് വാപൊത്തി പിടിച്ചടോ. ഖദീജയുടെ വായുടെ മുകളിലേക്ക് കൈവെക്കുകയാ, ഖദീജ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, അങ്ങനെ പറയല്ലേ ഖദീജ, ആരാണ് പൊരുത്തം ചോദിക്കുന്നതെന്നറിയോ? അതാ ഖദീജയെ കുറിച്ച് പഠിക്കും പെങ്ങളെ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഖദീജയ്ക്ക് മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. ഖദീജയ്ക്കൊരു പ്രത്യേകമായിട്ടൊരു കൊട്ടാരമുണ്ട്. എന്തിനാണ് അല്ലാഹു ആ കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. നിബിധങ്ങളെക്കാൾ 15 ദിവസമല്ല, 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ഭർത്താവിനെക്കാൾ 15 വയസ്സ് ഖദീജയ്ക്ക് കൂടുതലാണ്. ആ ഖദീജ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നിബിധങ്ങളുടെ മുമ്പിൽ ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. നബിതങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടില്ല. 25 കൊല്ലം അല്ലാന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ല കൊടുക്കുന്ന പ്രതിഫലമാണ് സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരം. പെങ്ങളെ, നിനക്കർഹതയുണ്ടോ? നിനക്കർഹതയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഖദീജ പരാതിയില്ല, ഖദീജ പരാതിയില്ല, ഖദീജ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് താടിരൂമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. നിന്നെക്കുറിച്ച് പരാതിയൊന്നുമില്ല എന്ന് പറയുമ്പോ ഖദീജ ബീബി ചാടി എഴുന്നേക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് നബിതങ്ങൾക്ക് ചുംബനം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിലേക്ക് ചുണ്ടടിപ്പിച്ച് പിടിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, മുത്തി നബിയേ, മൂന്നാഗ്രഹമുണ്ട് നബിയേ, മൂന്നാഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി ചോദിക്കുകയാ, മൂന്നാഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാ, എന്റെ ശരീരം നിങ്ങളെ കണ്ടിട്ടുള്ളൂ, എന്റെ ശരീരം നിങ്ങൾ കണ്ട ശരീരമാണ്. അതുകൊണ്ട് നബിയേ,
എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാറ്. വേറെ ഒരാളും കുളിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്റെ ശരീരം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾ വേണം എന്റെ ജനാസ കുളിപ്പിക്കാറ്. എന്നെ കുളിപ്പിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടന്ന് സമ്മതിക്കുകയാണ് ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിക്കാമെന്ന്. പടച്ചവനെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂല